ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി കോം ബി ബി എ ഫസ്റ്റ് സെമസ്റ്റർ ഹിന്ദി സിലബസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പേപ്പറിൻ്റെ പേരാണ് കവിത ഓർ കഹാനി ഓക്കെ അപ്പോൾ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കാം അപ്പോൾ മൊത്തം സിലബസിന് നാല് യൂണിറ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് ചാപ്റ്റേഴ്സാണ് വരുന്നത് ഫസ്റ്റ് വൺ ഖബീർദാസിൻ്റെ ആദ്യത്തെ അഞ്ച് ദോഹകൾ ർദാസിൻ്റെ ദോഹകൾ ആദ്യത്തെ അഞ്ച് ദോഹകൾ മാത്രമാണ് പഠിക്കാനുള്ളത് ഓക്കെ ദൻ സൂർദാസ് സൂഹദാസിൻ്റെ പതിൽ ആദ്യത്തെ രണ്ട് പതാണ് സിലബസിൽ പഠിക്കാനായിട്ട് ഉള്ളത് ഓക്കെ യൂണിറ്റ് ടുവിൽ മൂന്ന് ഉള്ളത് ഫസ്റ്റ് വൺ ജയശങ്കർ പ്രസാദിൻ്റെ എൽ വഹാം ബുലാവ ദേക്കർ ദ സെക്കൻഡ് വൺ സൂര്യകാന്ത് ത്രിപ്പാടി നിരാലയുടെ യുഹിക്കി കലി തേർഡ് വൺ സുധാമ പാണ്ഡി ധൂമലിൻ്റെ റോട്ടി ഓർ സൻസദ് ഓക്കെ യൂണിറ്റ് ത്രീയിൽ നാല് പാഠങ്ങൾ വരുന്നുണ്ട് ഫസ്റ്റ് വൺ മംഗളേഷ് ഡബരാളിൻ്റെ ഗുംസുത സെക്കൻഡ് വൺ കാത്യനിയുടെ ഈസ് ത്രീ സെഡ് അരോ തേർഡ് വൺ ഓംപ്രകാശ് വാൽമീകിയുടെ ബസ് ബഹുദ് ഹോച്ചുക്ക ദെൻ ഫോർത്ത് വൺ നീലേഷ് രഘുവംശിയുടെ ഹണ്ട ഓക്കെ യൂണിറ്റ് ഫോറിൽ ഒരു നാല് സ്റ്റോറീസ് ഫോർ സ്റ്റോറീസാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ പ്രേംചന്ദിൻ്റെ ബൂഡിക്കാക്കി സെക്കൻഡ് വൺ യശ് പാലിൻ്റെ ഫൂലോക്ക കുർത്ത തേർഡ് വൺ കമലേശ്വറിൻ്റെ ബയാൻ ഫോർത്ത് വൺ കൃഷ്ണ സ്റ്റോപത്തിജിയുടെ സിക്കാപതൃകയ ഓക്കെ അപ്പോൾ ഇതിനൊരു ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബുക്ക് ഫോർ സ്റ്റഡി സാഹിത്യ വിഥിക അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അപ്പം മൊത്തം പഠിക്കാനുള്ളത് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അതിൽ രണ്ട് പ്രാചീന കവിതകൾ വരുന്നുണ്ട് ഏഴ് ആധുനിക കവിതകൾ വരുന്നുണ്ട് നാല് കഹാനീസും ആണ് വരുന്നത് അല്ലേ അങ്ങനെ ടോട്ടല് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഈ സിലബസ് ഫസ്റ്റ് സം സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് കബീർദാസിൻ്റെയും സുഹൃദാസിൻ്റെയും അല്ലേ ആ ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക കാരണം അതെന്തായാലും എക്സാമിനെ ര ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ ദൻ നിങ്ങൾക്ക് കവിതകൾ ഇല്ല കവിതകൾ അപ്പോൾ പ്രാചീന രണ്ട് കവിതകളും പഠിക്കാൻ വേണ്ടി പറഞ്ഞു ദൻ ആധുനിക കവിതകളിൽ ടോട്ടൽ എത്ര കവിതകളുണ്ട് ഏഴ് കവിതകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം ചോദിക്കണമെന്നില്ല എസ് എ ഏ ഏ മാർക്കിൻ്റെ എസ് എ ചോദിക്കല് രണ്ട് കവിതകളുടെ എസ് എ ആയിരിക്കും ചോദിക്കുക അല്ലേ ഇവിടെ മൊത്തം അത്ര കവിതകളുണ്ട് ഒമ്പത് കവിതകളുണ്ട് ഓക്കെ അതിൽ ആധുനിക കവിതെന്നാണ് എസ് എ ചോദിക്കുക അല്ലേ അപ്പോൾ അത്ര ആധുനിക കവിതകളുണ്ട് ഏഴ് ആധുനിക കവിതകളുണ്ട് ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം തറവായിട്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക എക്സാം എഴുതുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക തടയാതെയൊക്കെ ശ്രദ്ധിക്കുക വളരെ വൃത്തിയായിട്ട് ആ പേപ്പർ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഏഴ് മാർക്കിൻ്റെതാണെങ്കിൽ രണ്ടര പേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് എഴുതുമ്പോൾ മൂന്ന് മാർക്കിൻ്റെതാണെങ്കിൽ വൺ പേജാണ് ദെൻ വൺ മാർക്കിൻ്റേതാണെങ്കിൽ അല്ല ഒരു മാർക്കിൻ്റെ ചോദ്യം ആണെങ്കിൽ അതിന് ഒരു സെൻറ്റൻസ് എഴുതണം ഓക്കെ ഒരു സെൻറ്റൻസ് ടു ഫോർ സെൻറ്റൻസ് വരെ പോകാം ഓക്കെ വൺ സെൻറ്റൻസ് മിനിമം ഉണ്ടായിരിക്കണം ഓക്കെ ദെൻ അപ്പോൾ ഈ കവിതകളിലെ ഏഴ് കവിതകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഏഴ് ആധുനിക കവിതകളുണ്ട് അല്ലേ അപ്പോൾ രണ്ട് പ്രാചീന കവിതകളൊക്കെയാണ് കബീർദാസനേയും സൂര്ദാസിനെയും പ്രാചീന കവിതകളൊന്നും ഓക്കെ അപ്പോൾ മൊത്തം ഒമ്പത് കവിതയിൽ നിന്ന് രണ്ട് കവിത പ്രാചീന പോയി ബാക്കി ഏഴ് ആധുനിക കവിതകളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞു തരുന്നത് ആറ് കവിതകൾ നിങ്ങൾക്ക് ആവുന്ന വിധത്തിൽ നല്ല വൃത്തിയായിട്ട് പഠിക്കുക ഒരു കവിതയെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ടോട്ടലി എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യാം എന്നാലും എക്സാമിന് നിങ്ങൾക്ക് വലിയ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ വരുന്നത് ആകെ നാല് സ്റ്റോറീസാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ നാല് സ്റ്റോറീസിൽ മൂന്ന് സ്റ്റോറീസിൻ്റെ എസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കാരണം രണ്ട് എസ് ഐ ആണ് ചോദിക്കുന്നത് അപ്പോൾ ആ രണ്ട് എസ് ഐയിൽ എന്ത് ചെയ്യണം ആ രണ്ട് ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ആ രണ്ട് എസ് ഐ നിങ്ങൾ എഴുതേണ്ടതില്ല അതിൽ ഒരു എസ് ഐ മാത്രമാണ് എഴുതേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ ഈ മൂന്ന് കഹാനിയില് അല്ല നാല് കഹാനിയിൽ നിങ്ങൾ മൂന്ന് കഹാനിയുടെ എസ് ഐ നന്നായിട്ട് പഠിക്കുക ഒരു കഹാനി മനസ്സിലാക്കി വെക്കുക കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഇല്ല പത്ത് ക്വസ്റ്റ്യൻസ് വരും അവിടെ എട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക എന്നിട്ട് മാക്സിമം മാർക്ക് എ പ്ലസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എക്സാമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക പറ്റാവുന്നിടത്തോളം ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഓക്കെ താങ്ക്